നമസ്കാരം. ഈ കോർപ്പറേറ്റ് 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 എന്ന പദം കുറെ നാളായി കേൾക്കാൻ തുടങ്ങിയിട്ട്. കോർപ്പറേറ്റുകൾ എന്ന് പറഞ്ഞാൽ വലിയ ബിസിനസ് ഗ്രൂപ്പുകൾ, അതായത് ഇപ്പോൾ റിലയൻസ്, അതുപോലെ അദാനി ഗ്രൂപ്പ്, അതുപോലെ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഗോദ്രേജ്, ടാറ്റ, ഇവരൊക്കെ കോർപ്പറേറ്റുകളാണ്. നമ്മൾ അംഗീകരിക്കുന്നു ഇവരൊക്കെ കോർപ്പറേറ്റുകളാണ്, ഇവരൊക്കെ ഇന്ത്യൻ കോർപ്പറേറ്റുകളാണ്. ഈ കോർപ്പറേറ്റുകൾക്കൊപ്പമാണ് നരേന്ദ്രമോദി സർക്കാർ എന്നൊക്കെ പറയുന്നു. അതെന്താ, കോർപ്പറേറ്റുകൾക്ക് എന്തെങ്കിലും ഐത്തമുണ്ടോ? കോർപ്പറേറ്റ് കമ്പനികൾ, കഴിഞ്ഞ ദിവസം അനിൽ അംബാനി, അദ്ദേഹം റിലയൻസ് ഗ്രൂപ്പിൻ്റെ വൺ ഓഫ് ദി ഡയറക്ടറാണ്. അദ്ദേഹം വേറെ ഒരു ഗ്രൂപ്പായിട്ട്, റിലയൻസിൻ്റെ തന്നെ വേറൊരു ഗ്രൂപ്പായിട്ട് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹം സോണിയാഗാന്ധിയോടും അതുപോലെ കോൺഗ്രസിനോടും രാഹുൽ ഗാന്ധിയോടും ചില ചോദ്യങ്ങൾ ചോദിച്ചത് തത്വമയി ന്യൂസ് വാർത്തയായി നൽകിയിരുന്നു. അതായത് ലോകത്തിലെ നാലാമത്തെ കോടീശ്വരിയാണ് സോണിയാഗാന്ധി. എങ്ങനെ കോടീശ്വരിയായി? അല്ലെങ്കിൽ ഈ നെഹ്റു കുടുംബം രാജ്യത്തിനായിട്ട് ചെയ്ത സേവനങ്ങൾ, പാവപ്പെട്ടവർക്കായിട്ട് ചെയ്ത സേവനങ്ങൾ ഒക്കെ ചോദിച്ചു. തമിഴ്നാട്ടിലെ യൂട്യൂബേഴ്സിൻ്റെ അടുത്ത് പോയി തൈര് വെങ്കായം എന്ന് പറയാനല്ലാതെ, വയനാട്ടിലും കോഴിക്കോട്ടും തട്ടുകടകളിൽ കയറി പൊറോട്ടയും ഏത്തക്കാപ്പവും തിന്നാം എന്നുള്ളതല്ലാതെ ഇവരൊക്കെ എന്ത് ചെയ്തു രാജ്യത്തിന് വേണ്ടി എന്നുള്ള ചോദ്യം അനിൽ അംബാനി ചോദിച്ചു. മാത്രമല്ല റിലയൻസ് ചെയ്യുന്ന ചാരിറ്റി പ്രവർത്തനങ്ങളുടെ വിശദീകരണവും അദ്ദേഹം നൽകി. അതൊക്കെ അവിടെ നിൽക്കട്ടെ, ഈ കോർപ്പറേറ്റുകളിലേക്ക് വരാം. കോർപ്പറേറ്റുകൾ കോർപ്പറേറ്റുകൾ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? പിന്നെ ചില കോർപ്പറേറ്റുകൾ മാത്രം കോർപ്പറേറ്റുകളായി മാറുന്നത് എന്തുകൊണ്ടാണ്? അതായത് നരേന്ദ്രമോദിയുടെ കോർപ്പറേറ്റ് എന്ന് പറയുന്ന അദാനി അംബാനി കുറേ ആൾക്കാരുടെ പേര് പറയും, ഗോദ്രജ് കുറേ ആൾക്കാരുടെ പേര് പറയും. ഇവിടെ മലയാളത്തിലും കേരളത്തിലും കേരളീയരായ ഒരുപാട് പേരും വിദേശത്തുൾപ്പെടെ കമ്പനികൾ നടത്തി, അവരും കോർപ്പറേറ്റ് ബിസിനസ്സുകാരാണ്, അവരും കാലങ്ങളായി ബിസിനസ് ചെയ്യുന്നവരാണ്. അവരെക്കുറിച്ചൊന്നും ഇവരാരും ഒന്നും പറയാത്തതെന്തേ എന്ന സംശയമാണ് ഉയരുന്നത്. എന്താണ്, അവരൊന്നും കോർപ്പറേറ്റുകളല്ലേ? തീർച്ചയായും അവരൊക്കെ കോർപ്പറേറ്റുകാരാണ്, അവരൊക്കെ വർഷങ്ങളായി ബിസിനസ് ചെയ്യുന്നവരാണ്. വിദേശത്തും ഇന്ത്യയിലും അടക്കം, കേരളത്തിലും അടക്കം നിരവധി ബിസിനസ് ഗ്രൂപ്പുകൾ അവർക്കുണ്ട്. നിരവധി ആളുകൾക്ക് അവരും ജോലി കൊടുക്കുന്നുണ്ട്. നിരവധി പ്രൊജക്റ്റുകളുമായി ബന്ധപ്പെട്ടും സർക്കാരുമായി ബന്ധപ്പെട്ടും ഒക്കെ അവരും പ്രവർത്തിക്കുന്നുണ്ട്. തീർച്ചയായും അവർ അവരുടെ വരുമാനത്തിൻ്റെ ഒരു ഭാഗം രാജ്യത്തിൻ്റെ സേവനത്തിനും രാജ്യത്തിൻ്റെ ഉന്നതിക്കുമായി നൽകുന്നുമുണ്ട്. അല്ല, അവരെ കോർപ്പറേറ്റ് എന്ന് പറയാത്തത് എന്താണെന്നാണ് ചോദിക്കുന്നത്. അവരെ കോർപ്പറേറ്റുകൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ കോർപ്പറേറ്റ് ബിസിനസ് മെൻ എന്ന് പറയുന്നത് അവർക്ക് ഒരു അംഗീകാരമല്ലേ? അങ്ങനെ പറയൂ, അങ്ങനെയുള്ളവരെ കൂടി അങ്ങനെ പറയൂ. നമുക്കതിൻ്റെ വിശദാംശങ്ങൾ നോക്കാം. മുകേഷ് അംബാനിയും അനിൽ അംബാനിയും അദാനിയും പ്രധാനമന്ത്രിയുടെ ഇടങ്കയും വലങ്കയുമാണ് എന്നാണ് പറയുന്നത്. അദാനിക്ക് പാം ഓയിൽ ഇറക്കുമതിക്ക് ലൈസൻസ് നൽകിയത് ആരാണെന്നറിയുമോ? ഈ അദാനി ഗ്രൂപ്പിനാണ് പാം ഓയിൽ ലൈസൻസ് നൽകിയത്. അത് 1989 അന്ന് രാജീവ് ഗാന്ധിയാണ് ഇന്ത്യ ഭരിക്കുന്നത്. രാജീവ് ഗാന്ധിയാണ്, അല്ലെങ്കിൽ രാജീവ് ഗാന്ധി സർക്കാരാണ് 1989 ഈ ഒരു പാം ഓയിൽ ഇറക്കുമതിക്ക്, വിദേശത്തു നിന്ന് പാം ഓയിൽ ഇറക്കുമതി ചെയ്യാനുള്ള അനുമതി അദാനി ഗ്രൂപ്പിന് നൽകിയത്. അതുപോലെ അദാനിക്ക് ഭാരതത്തിൻ്റെ തുറമുഖം ആദ്യമായി വിട്ടുകൊടുത്തത് 1993 നരസിംഹറാവുവാണ്. ഒരു തുറമുഖം, അതായത് ഈ തുറമുഖവുമായി ബന്ധപ്പെട്ട ബിസിനസ്സും മറ്റു കാര്യങ്ങളുമൊക്കെ, ഇൻഫ്രാസ്ട്രക്ചർ മാനേജ്മെൻറ്, അതുപോലെ തന്നെ ക്രയവിക്രയങ്ങൾ, കയറ്റിറക്കുകൾ, ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും 1993 PV നരസിംഹറാവു അദാനി ഗ്രൂപ്പിന് നൽകി. അതുപോലെ അംബാനിക്ക് റിലയൻസ് പെട്രോൾ റീറ്റെയിൽ ലൈസൻസ്, അതായത് ഒരു ഇപ്പം SRനും ഈ റിലയൻസിന് മാത്രമേ സ്വകാര്യ പെട്രോൾ ലൈസൻസ് ഉള്ളൂ. അപ്പം ഈ സ്വകാര്യ ഇന്ധന ലൈസൻസ് നൽകിയത് 2005 ഡോക്ടർ മൻമോഹൻ സിംഗ്, അതായത് 1st UPA സർക്കാരാണ് നൽകിയത്. അതുപോലെ അംബാനിക്ക് 4G ടെലികോം ലൈസൻസ് നൽകിയതും 2013 ഡോക്ടർ മൻമോഹൻ സിംഗ് സർക്കാരാണ്. അതുപോലെ ദേശീയപാതാ കരാർ മുകേഷ് അംബാനിക്ക് നൽകിയത് 2009-2013 ഭരിച്ചിരുന്ന 2nd UPA സർക്കാരിലെ മന്ത്രിയായ TR ബാലുവാണ്, DMK അംഗമായ TR ബാലുവാണ്. അദാനിക്ക് വിഴിഞ്ഞം തുറമുഖം നൽകിയത് 2017 വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇപ്പോഴും ചർച്ചയാണ്, 2017 പിണറായി വിജയൻ സർക്കാരാണ്. അതുപോലെ 2020 6100 MW പവർ പ്ലാന്റ്, അത് പഞ്ചാബിൽ നൽകിയത് പഞ്ചാബ് മുഖ്യമന്ത്രിയായ അമരീന്ദർ സിംഗ് ആണ്, കോൺഗ്രസ് നേതാവാണ് അമരീന്ദർ സിംഗ്. ഇനി പറയൂ, അംബാനിയുടെയും അദാനിയുടെയും ഒക്കെ കൂടെ നിൽക്കുന്നത് ആരാണ്? അവിടെ നിൽക്കട്ടെ, കുഴപ്പമൊന്നുമില്ല, എല്ലാം ഇന്ത്യയുടെ വികസനത്തിന് വേണ്ടിയാണെന്ന് പറഞ്ഞാൽ തെറ്റു പറയാനാവില്ല. പക്ഷേ MA യൂസഫലി, അതുപോലെ മലബാർ ഗോൾഡ്, രവി പിള്ള, കല്യാണരാമൻ, ജോസ് ആലുക്കാസ്, അതുപോലെ മുത്തൂറ്റ്, അതുപോലെ ഒരുപാട് കോർപ്പറേറ്റുകൾ ഇപ്പോൾ കേരളത്തിലും പ്രവർത്തിക്കുന്നുണ്ട്. ഇവരാരും കോർപ്പറേറ്റുകളല്ലേ എന്ന ചോദ്യമാണ് ഉയരുന്നത്. തീർച്ചയായും അവരൊക്കെ കോർപ്പറേറ്റുകളാണ്. കോർപ്പറേറ്റ് ബിസിനസ് നടത്തുന്ന കേരളത്തിൻ്റെയും അതുപോലെ ഇന്ത്യയുടെയും അതുപോലെ ലോകത്തിൻ്റെയും വിവിധ ഭാഗങ്ങളിലൊക്കെ ബ്രാഞ്ചുകളും അതിൻ്റെ ഓഫീസുകളും ഉള്ള ആളുകളാണ് ഈ MA യൂസഫലിയും രവി പിള്ളയും അതുപോലെ മുത്തൂറ്റ് ഗ്രൂപ്പും. നിരവധി ഗ്രൂപ്പുകൾ കേരളത്തിലും പ്രവർത്തിക്കുന്നുണ്ടല്ലോ. അപ്പം അവരൊന്നും കോർപ്പറേറ്റുകളല്ലേ? ഇപ്പറഞ്ഞ ആളുകൾ മാത്രമേ കോർപ്പറേറ്റുകളായിട്ടുള്ളൂ. തീർച്ചയായും കോർപ്പറേറ്റുകൾ എന്ന് പറയുന്നത് ബിസിനസ് ചെയ്യുന്നവരാണ്, അവർക്ക് ലോകമൊട്ടുക്ക് ബിസിനസ്, നമ്മുടെ രാജ്യത്തും ബിസിനസ് ചെയ്യുന്നവരാണ്. അവർക്ക് അവർ ബിസിനസ് ചെയ്യുന്നതിൻ്റെ നികുതിയും അതിൻ്റെ മറ്റ് കാര്യങ്ങളുമൊക്കെ തന്നെ സർക്കാരിന് അടച്ച് അവർ സത്യം പറഞ്ഞാൽ രാജ്യസേവനം കൂടിയാണ് ചെയ്യുന്നത്. ബിസിനസ് എന്നതിന് ഉപരി ഒരു രാജ്യസേവനം കൂടിയാണ് കൃത്യമായി ഇവരെല്ലാവരും ചെയ്യുന്നത്. അതിപ്പോൾ അംബാനിയായാലും ശരി, അദാനിയായാലും ശരി, MA യൂസഫലി ആയാലും ശരി, ഒരു രാജ്യസേവനത്തിൻ്റെ ഭാഗമാവുകയാണ് അവർ ബിസിനസ്സിലൂടെ. എത്രയോ പേർക്ക് അവർ ജോലി
കൊടുക്കുന്നു, എത്രയോ ചാരിറ്റി പ്രവർത്തനങ്ങൾ അവർ നടത്തുന്നു. കഴിഞ്ഞ ദിവസം അനിൽ അംബാനിയും അത് പറഞ്ഞിരുന്നു. അപ്പോൾ ഈ കോർപ്പറേറ്റുകളിൽ, കോർപ്പറേറ്റ് വിഷയങ്ങളിൽ രണ്ട് വള്ളത്തിൽ ചവിട്ടിക്കൊണ്ട്, അല്ലെങ്കിൽ രണ്ടിലധികം വള്ളത്തിൽ ചവിട്ടിക്കൊണ്ട് ചിലർ കിടന്ന് ബഹളം കൂട്ടുന്നത് എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല. പിന്നെ കോൺഗ്രസ് സർക്കാർ യു പി എ സർക്കാരാണ്, പല വിഷയങ്ങളിലും കോൺഗ്രസ് സർക്കാരുകളുമാണ് ഇവർക്കെല്ലാം അനുമതി കൊടുത്തത്. ഈ അംബാനിക്കും അദാനിക്കുമൊക്കെ രാജ്യമൊട്ടുക്കുള്ള പല ബിസിനസ് സംരംഭങ്ങൾക്കും പദ്ധതികൾക്കുമൊക്കെ അനുമതി കൊടുത്തത്. അതിന് ഇപ്പോൾ നരേന്ദ്രമോദിയെ കുറ്റം പറഞ്ഞിട്ട് എന്ത് കാര്യം? നരേന്ദ്രമോദി തീർച്ചയായും ഇവിടെ നിക്ഷേപങ്ങൾ വരണം, ഇവിടെ ബിസിനസ് വരണം, ഇവിടെ രാജ്യമുയരണം, രാജ്യത്ത് വികസനം വരണം, എല്ലാം ചെയ്യണം. അതിനുവേണ്ട നടപടികളാണ് ഇതൊക്കെ. അല്ലാതെ അതിനെയൊക്കെ നഖശികാന്തം എതിർത്തുകൊണ്ട്, കണ്ണുമടച്ച് എതിർത്തുകൊണ്ട്, കാര്യം വരുമ്പോൾ പൂച്ചയെപ്പോലെ ഇരിക്കുന്ന ഈ നടപടി നല്ലതാണോ എന്ന് ഇത് പറയുന്നവർ ഒന്ന് ആലോചിച്ചാൽ നന്നായിരിക്കും. വെബ് ഡെസ്ക് തത്വമേനി.